ലൈക്ക് നമ്മുടെ പുതിയൊരു സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമ്മളൊരു പരിപ്പ് വാസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. നമുക്ക് ഇത് നമ്മൾ പറഞ്ഞു കഴിപ്പിക്കില്ല, നേരെ വീട്ടിലേക്ക് ഇറക്കാം. പരിപ്പ് പായസത്തിലേക്ക് നമുക്ക് പരിപ്പ് വറുത്തിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അരക്കിലോ പരിപ്പ് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം. പരിപ്പിൻ്റെ മുകളിൽ നിൽക്കണ പോലെ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഏകദേശം 4 കപ്പ് പരിപ്പ് വരും. പിന്നെ ഇതൊരു 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. ഇപ്പോൾ കുക്കറിൽ വയ്ക്കാം നമുക്ക് വേവിച്ച് കഴിഞ്ഞിട്ട്. പരിപ്പ് വെന്ത് വന്നിട്ട് നമ്മൾ പരിപ്പ് ഉരുളിയിലേക്ക് മാറ്റി. ഇനി ഇതാ 1/2 കിലോ പരിപ്പിലേക്ക് 1.25 കിലോ ശർക്കര ഇട്ട് ഇളക്കുക. ഇത് 1/2 കിലോ പരിപ്പിന് 6 തേങ്ങയിൽ നിന്ന് ആദ്യത്തെ കട്ടിപ്പാൽ 1/2 പാൽ എടുത്ത് മാറ്റിയതാണ്. തേങ്ങ ചിരകിയിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പിയിട്ട് പാലെടുത്ത് മാറ്റിയത്. ഇനി 2/2 പാലെടുക്കണം. അപ്പോൾ 2/2 പാലെടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ചിട്ട് പിഴിഞ്ഞെടുത്തതാണ്. പിന്നെ 3/3 പാൽ വേണമെങ്കിൽ എടുക്കാം, ഞങ്ങൾ 2 പാലെടുക്കുള്ളൂ. പായസം കുറുകി വന്നിട്ട് ചുക്കും ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഇടാം. കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് കുറുകി വരാൻ, 35-40 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ചെറുതായിട്ട് കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നാൽ നമുക്ക് 1/2 പാൽ ഒഴിക്കാം. ഒരു നുള്ളുപ്പിടാം, അധികം ഇടണ്ട. അപ്പം അതാ കുറുകി വന്നിട്ടുണ്ട്, നമുക്ക് 1/2 പാൽ ഒഴിക്കാം. 1/2 പാൽ ഒഴിച്ചാൽ തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. അപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തിടാം. അപ്പം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തതായിരിക്കും ഇടാം. നെയ്യ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് വറുത്ത് കോരിയിട്ട് ഇടുന്നത്. പരിപ്പ് ഇങ്ങനെ തരിതരിയായി കാണുന്നത് ഇവിടെ തന്നെ പരിപ്പാക്കിയതുകൊണ്ടാണ്. അതിൽ തൊലിയൊക്കെ കുറച്ച് ഇവിടെ മേടിച്ച് പരിപ്പാക്കിയതുകൊണ്ടാണ്. അപ്പോൾ പായസം റെഡി ആയിട്ട് കുറച്ച് നേരം ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമുക്ക് കഴിക്കാം.